ഹായ് കൂട്ടുകാരേ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഫ്രണ്ട് ഓപ്പൺ പ്ലീറ്റഡ് നൈറ്റിയാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 3 മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത്, നൈറ്റിയുടെ പീസാണ് എടുത്തിരിക്കുന്നത്. പീസ് ആദ്യം 4 ആക്കി മടക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്താം. ഷോൾഡർ ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഷോൾഡറിൽ നിന്ന് താഴത്തേക്ക് 7 ഇഞ്ച് മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് താഴത്തേക്ക് 10-ൻ്റെ സ്ഥാനത്തേക്ക് നമുക്ക് ഇതുപോലെ കൂട്ടി വരയ്ക്കാം. ഇനി നമുക്ക് കൈ അടയാളപ്പെടുത്താം. കൈ ഒരു 8 ഇഞ്ച് ഇറക്കത്തിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് കൈയുടെ വണ്ണം നോക്കി ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതുപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. കൈയുടെ ഷോൾഡറിൻ്റെ ഭാഗം ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ ചെരിച്ച് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഫ്രണ്ടും ബാക്കും നെക്ക് കട്ട് ചെയ്യാം. നെക്ക് കട്ട് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഇത് 2 പീസാക്കി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാം. ഇറക്കം 6 ഇഞ്ച് ഇറക്കത്തിൽ ഇതുപോലെ വരയ്ക്കുക. എന്നിട്ട് നമുക്കൊരു മോഡൽ വരച്ചെടുക്കാം. ഇനി അത് കട്ട് ചെയ്തെടുക്കുക. ഇനി ബാക്കിലെ നെക്ക് 3 ഇഞ്ച് അകലത്തിൽ ഇറക്കം 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. ഷോൾഡർ കുറച്ച് ഇതുപോലെ ചെരിച്ച് കട്ട് ചെയ്ത് കളയണം. നമ്മൾ നൈറ്റിയുടെ എല്ലാ പീസും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അതെങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. ഫ്രണ്ടിലെ നെക്ക് അടിക്കുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ വേറൊരു പീസാണ് എടുത്തിരിക്കുന്നത്. നെക്ക് വച്ച് ഇതിൽ വരച്ചിട്ട് ഒരു പീസ് കട്ട് ചെയ്തെടുത്താണ് നെക്കിൽ വയ്ക്കുന്നത്. ഇതുപോലെ വച്ച് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക.
ഒരു വശം ചെറുതാക്കി മടക്കി അടിച്ചു കൊടുക്കുക. എന്നിട്ട് നൈറ്റിയുടെ നല്ല വശത്ത് വച്ച് ഇതുപോലെ 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് അടിച്ചു കൊടുക്കുക. ഓരോ കോൺ വശം വരുമ്പോഴും കൊത്തി നിർത്തി തിരിച്ചു വച്ചിട്ട് വേണം അടിക്കാൻ. അടിച്ചു കഴിഞ്ഞ് കോൺ ഭാഗത്ത് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കുക. പീസ് മറിച്ചടിക്കുമ്പോൾ പെട്ടെന്ന് മറിഞ്ഞു പോരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി പീസ് മറിച്ചു വച്ചിട്ട് പതിച്ചടിച്ചു കൊടുക്കുക. ഞാനിവിടെ നൈറ്റിക്ക് ട്രിബിൾ സ്റ്റിച്ചാണ് അടിക്കുന്നത്. ലെയ്സ് ഉണ്ടെങ്കിൽ ഇതുപോലെ ലെയ്സ് വച്ചു കൊടുക്കാം. ലെയ്സ് വയ്ക്കാതെയും തയ്ക്കാം. ഇത് ഭംഗിക്ക് വേണ്ടിയിട്ട് ലെയ്സ് വച്ചു കൊടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് സെൻറ്റർ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്ത് 2 പീസാക്കാം. ഇനി ബാക്ക് നെക്ക് വയ്ക്കാം. നെക്ക് അടിക്കുന്നതിന് വേണ്ടി ക്രോസ് പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ക്രോസായി തന്നെ പീസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് അടിക്കുക. എന്നിട്ട് 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ഇതുപോലെ അടിച്ചെടുക്കുക. ക്രോസ് പീസിൻ്റെ മറ്റേ വശവും ചെറുതായി അടിച്ചു കൊടുക്കുക.
ഇനി നമുക്ക് ഷോൾഡർ കൂട്ടാം. രണ്ടു വശവും ഇതുപോലെ പീസ് വെച്ച് പീസിൻ്റെ ഉള്ളിൽ ബാക്കിൽ അടിച്ച പീസിൻ്റെ ഉള്ളിൽ ഫ്രണ്ട് പീസ് വച്ചിട്ട് ഇതുപോലെ അടിച്ചെടുക്കാം. രണ്ട് ഷോൾഡറും അതുപോലെ തന്നെ അടിക്കുക. എന്നിട്ട് അത് തിരിച്ചെടുത്ത് ഇതുപോലെ തിരിച്ചെടുത്ത് പതിച്ചടിക്കുക. മുകളിലത്തെ പാർട്ട് അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് താഴത്തെ പാർട്ട് എങ്ങനെ അടിക്കുന്നതെന്ന് നോക്കാം. ആദ്യം സെൻറ്റർ മാർക്ക് ചെയ്യുക. പിന്നെ നമുക്ക് പ്ലീറ്റ് ഇടാനുള്ള വശവും മാർക്ക് ചെയ്യുക. എന്നിട്ട് സെൻറ്റർ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. ഏകദേശം മുകളിലത്തെ പീസിൻ്റെ അതേ അളവിൽ തന്നെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. പ്ലീറ്റ് ഇട്ട് കഴിഞ്ഞ് നമുക്ക് വച്ച് നോക്കാം. ഇതുപോലെ വച്ച് നോക്കി അടിക്കുക. കാലിഞ്ച് തയ്യൽത്തുമ്പ് ഇട്ട് ഫ്രണ്ട് പാർട്ട് രണ്ടും വച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല വശം വച്ച് പതിച്ചടിക്കുക. ഡബിൾ സ്റ്റിച്ച് അടിച്ചു കൊടുക്കാം. ഡബിൾ സ്റ്റിച്ച് അടിച്ചു കൊടുത്താൽ ഒന്നുകൂടി ഭംഗിയായിട്ടിരിക്കും. ബാക്കിലും ഇതുപോലെ തന്നെ സെൻറ്റർ മാർക്ക് ചെയ്യുക. ഞൊറിവിടാനുള്ള ഭാഗവും മാർക്ക് ചെയ്ത് നമുക്ക് ഞൊറിവിട്ട് കൊടുക്കാം. ഞൊറിവിട്ട് കഴിഞ്ഞ് ബാക്കിലെ പീസ് വച്ചടിക്കുക.
ഇനി നമുക്ക് ഫ്രണ്ടിൽ പടി വയ്ക്കുന്നതിന് വേണ്ടി ഇതുപോലെ രണ്ട് പീസ് എടുക്കാം. ഒരു പീസ് വീതി കുറഞ്ഞ പീസും ഒരു പീസ് 2 ഇഞ്ച് വീതിയുള്ള പീസും വേണം എടുക്കാൻ. വീതി കുറഞ്ഞ പീസിൻ്റെ ഒരു സൈഡ് ഇതുപോലെ മടക്കി അടിക്കുക. ഫ്രണ്ടിൽ ഇവിടെ കൊളുത്ത് കൊളുത്തുന്നതിനുള്ള പടിയാണ് ഞാനിവിടെ വയ്ക്കുന്നത്. പടി വയ്ക്കുന്നത് ഇതുപോലെ ഒരു വശം ചെറിയ പടി വച്ച് അടിച്ച് മറിച്ച് പതിച്ചടിക്കുക. ഇനി നമുക്ക് വീതിയുള്ള പീസ് വയ്ക്കാം. വീതിയുള്ള പീസ് ഇതുപോലെ താഴേന്ന് വച്ചു കൊടുക്കുക. രണ്ടാക്കി മടക്കണം. എന്നിട്ട് പ്രസറിൻ്റെ വീതിക്ക് സൈഡിൽ കൂടി അടിച്ചു കൊടുക്കുക. ഇതുപോലെ അവസാനം വരുമ്പോൾ മടക്കി വച്ച് അടിക്കണം. എന്നിട്ട് ഇതുപോലെ കെട്ടിയിട്ട് നമ്മൾ ഹുക്ക് ഇടാനുള്ള ഹോളുകൾ റെഡിയാക്കിയെടുക്കണം. മൂന്ന് കൊളുത്തിടാനുള്ള ഹോളാണ് ഞാനിവിടെ തയ്ക്കുന്നത്. ഓരോ ഹോൾ അടിക്കുമ്പോഴും കെട്ടിട്ട് തന്നെ അടിക്കണം. ഹോൾ അടിച്ചു കഴിഞ്ഞ് ഇതുപോലെ ഫ്രണ്ട് ഭാഗം നേരെ വച്ചിട്ട് ഇതുപോലെ ബാക്കിൽ രണ്ട് പീസും തമ്മിൽ നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. നൈറ്റിയുടെ ബോഡി പാർട്ട് തയ്ച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കൈ എങ്ങനെ വയ്ക്കാമെന്ന് നോക്കാം. കൈ അടിക്കുന്നതിന് ഇതുപോലെ ചെറുതാക്കി മടക്കി കൈയുടെ സൈഡ് അടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് കൈയുടെ സെൻറ്റർ മാർക്ക് ചെയ്ത് ഷോൾഡറിൽ വച്ച് രണ്ട് സൈഡിലേക്കും അടിച്ചു കൊടുക്കാം.
രണ്ട് കൈയും അതുപോലെ തന്നെ അടിച്ചു കൊടുക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത്. കൈ അടിച്ചു കഴിഞ്ഞ് നമ്മൾ കൈയുടെ വണ്ണം നോക്കി സൈഡ് കൂട്ടുക. രണ്ട് സ്റ്റിച്ച് വീതം അടിക്കുക. മറ്റേ വശവും അതുപോലെ തന്നെ അളവ് നോക്കി മാർക്ക് ചെയ്ത് അടിക്കുക. സൈഡ് അടിച്ചു കഴിഞ്ഞ് നമ്മൾ ഇറക്കം നോക്കി അടി മടക്കി അടിക്കുക. അടി ഇതുപോലെ ചെറുതാക്കി മടക്കി അടിച്ചാൽ മതി. ഫ്രണ്ട് ഓപ്പണുള്ള പ്ലീറ്റഡ് നൈറ്റിയാണ് നമ്മൾ ഇന്ന് തയ്ച്ചത്. Thank you for watching.